അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ പിന്നെ നമ്മുടെ ഈ യാത്രയിൽ അവസാനം ചെന്നത് എത്തിയത് സെരിഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സെരിഫ് എന്ന് പറയുന്ന സ്ഥലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ ഏഴാം വർഷം മൈമൂന റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത് അവിടെ വെച്ചാണ്. ഹിജ്റയുടെ ഏഴിൽ നമ്മൾ ഹുദൈബിയയിൽ പോയപ്പോൾ അവിടുന്ന് പറഞ്ഞിരുന്നു, ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്തു, തടഞ്ഞു. എന്നിട്ട് സന്ധി എഴുതിയതിൽ ഈ വർഷം മടങ്ങിപ്പോണം ഉംറ ചെയ്യാതെ. എന്നിട്ട് എന്ത് വേണം, അടുത്ത വർഷം വന്നിട്ട് മുഹമ്മദിനും കൂട്ടർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ഖദാവ് ഇട്ടാൽ ഉംറ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മക്കയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിച്ചിട്ട് മടങ്ങുമ്പോൾ പിന്നെ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ജാഫർ റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം അന്വേഷിച്ചുകൊണ്ട്, അപ്പോൾ മൈമൂന റളിയല്ലാഹു തആല അൻഹ അവരുടെ വിവാഹ വിഷയം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹയെ ഏൽപ്പിച്ചു. കാരണം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ ഫദ്ൽ ലുബാബ അൽ കുബ്ര എന്നാണ് അവരുടെ പേര്, ലുബാബ അൽ കുബ്ര എന്നാണ് അവരുടെ പേര്, വിളിപ്പേരാണ് ഉമ്മുൽ ഫദൽ. ഉമ്മുൽ ഫദൽ ഖദീജ റളിയല്ലാഹു തആലയ്ക്ക് ശേഷം ഇസ്ലാം ആശ്ലേഷിച്ച മഹദിയാണ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ ഉമ്മ, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ ഈ ഉമ്മുൽ ഫദൽ, അവരുടെ പേര് ലുബാബ. പിന്നെ അവർക്ക് സഹോദരിമാരുണ്ട്, അതിൽപ്പെട്ടൊരു സഹോദരിയാണ് മൈമൂന, മൈമൂന ബിന്ദുൽ ഹാരിസ് റസൂലുള്ളാഹിൻ്റെ ഭാര്യ. പിന്നെ മറ്റൊരു സഹോദരിയാണ് സൈനബ് ബിന്ദു ഹുസൈമ, അർദ്ധ സഹോദരിയാണ് ഉമ്മുൽ ഫദലിൻ്റെ. അതേപോലെ അസ്മ ബിന്ദു ഉമൈസ്, സൽമ ബിന്ദു ഉമൈസ്, ഇതിൽ സൽമ ബിന്ദു ഉമൈസ് ഹംസ റളിയല്ലാഹു തആലയുടെ ഭാര്യ, അസ്മ ബിന്ദു ഉമൈസ് ജാഫർ ബിൻ അബി താലിബിൻ്റെ ഭാര്യ, സൈനബ് ബിന്ദു ഹുസൈമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യ, സൈനബ് ബിന്ദു ജഹ്ഷ് ഉണ്ട്, സൈനബ് ബിന്ദു ഹുസൈമ ഉണ്ട്. ഈ സൈനബ് ബിന്ദു ഹുസൈമ ലൈലാലിയ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ട് രണ്ടോ മൂന്നോ മാസം അവരോടൊത്ത് ജീവിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിൽ തന്നെ അവർ മരണപ്പെടുകയുണ്ടായി. അവരെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് ഇബ്ൻ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. ഉബൈദത്ത് ബദറിൽ കൊല്ലപ്പെട്ടു. പിന്നെ അവരെ വിവാഹം കഴിച്ചത് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് പിന്നെ ഉഹദിൽ ഷഹീദായി. അപ്പോൾ വീണ്ടും സൈനബ് ബിന്തു ഹുസൈമ വിധവയായി. പിന്നെ അവരുടെ യുദ്ധകാല ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു. എന്നിട്ട് അവരോടൊപ്പം മാസങ്ങളെ ജീവിച്ചുള്ളൂ. അവർ മദീനയിൽ വെച്ച് മരണപ്പെട്ടു. അവരുടെ ഖബ്രസ്ഥാൻ ബഖീ ഖബ്രസ്ഥാനിലാണ്. അപ്പോൾ ഈ സൈനബ് ബിന്തു ഹുസൈമ, സൽമ ബിന്തു ഉമൈസ്, അസ്മ ബിന്തു ഉമൈസ്, അതേപോലെ മൈമൂന ബിന്തുൽ ഹാരിസ്, പിന്നെ ഉമ്മുൽ ഫദൽ, ലുബാബ, ഇവരൊക്കെ പിന്നെ സഹോദരിമാരാണ്. അതിലെ ഒരാളും കൂടിയുണ്ട്, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ. ഏതായാലും ഈ മഹദികളിൽ ഉമ്മുൽ ഫദൽ പിന്നെ പൂർണ്ണ സഹോദരിയാണ് ആര്, മൈമൂന റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് അവരുടെ സഹോദരിയെയാണ് കല്യാണം കഴിച്ചത് ജാഫർ. ജാഫർ റളിയല്ലാഹു തആലയോട് അന്വേഷണം വന്നത്. പക്ഷെ അവർ വിവാഹം കഴിക്കുവാൻ പിന്നെ അവർ വലിയായി നിശ്ചയിച്ചത് അബ്ബാസ് റളിയല്ലാഹു തആലയാണ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആലഹു ഉമ്മുൽ ഫദലുമായി വന്നിട്ട്, അല്ല മൈമൂന റളിയല്ലാഹു തആലയുമായി വന്നിട്ട് ഇന്നിപ്പം നമ്മൾ കണ്ടല്ലോ ഖബറിസ്ഥാൻ, ആ ഖബർ നിൽക്കുന്ന അവിടെ ഒരു ദുല്ലയായിരുന്നു. ദുല്ല എന്ന് പറഞ്ഞാൽ ഒരു തണൽ. അവിടെയാണ് പിന്നെ ഉമ്മുൽ ഫദലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത്. ഹിജ്റയുടെ ഏഴിൽ ഉംറത്തുൽ ഖദാ നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് എന്ത് ചെയ്ത് അവരെ പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ വിവാഹം നടന്നു. എന്നിട്ട് ആ ഖബർ നിൽക്കുന്നിടത്ത് കാന ഹുനാക ബുല്ലതൻ,
അവിടെ ഒരു ദുല്ലത്ത് ഉണ്ടായിരുന്നു. ആ ദുല്ലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന അബീഹ എന്നാണ്, അവരുമായിട്ട് വീട് കൂടി, അറയിൽ കൂടി. അത് യസീദ് ഇബ്നുൽ അസം എന്ന് പറയുന്ന പിന്നെ റാവിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. യസീദ് ഇബ്നുൽ അസം എന്ന് പറയുന്നത് ഇവരുടെ കുടുംബമാണ്. ഈ കുടുംബത്തിൽ തന്നെ കുടുംബക്കാരനാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പോലെ. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ആ ദുല്ലയിൽ മൈമൂന റളിയല്ലാഹു തആലനെ വിവാഹം കഴിച്ചിട്ട് വീടുകൂടി. പിൽക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹിജ്റയുടെ 7-ലാണ്, ഹിജ്റയുടെ 58-ൽ അല്ലെങ്കിൽ 59-ൽ അല്ലെങ്കിൽ 60-ന് ശേഷമാണ് മൈമൂന റളിയല്ലാഹു തആലനെ പിന്നീട് മരണപ്പെടുന്നത് ഇവിടെയാണ്, ഈ ആ ദുല്ലയിൽ തന്നെ. 10 പതിറ്റാണ്ടുകൾക്കപ്പുറം പിന്നീട് അവർ മരണപ്പെടുന്നതും ഈ ദുല്ലയിൽ വെച്ചാണ്. അപ്പോൾ യസീദ് ഇബ്നുൽ അസം പറയുകയാണ്, മൈമൂന റളിയല്ലാഹു തആലഹ അവിടെ വെച്ച് മരണപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, മൈമൂന റളിയല്ലാഹു തആലഹയ്ക്ക് അവിടെ കബറൊരുക്കി, ആ ദുല്ലയിൽ തന്നെ കബറൊരുക്കിയിട്ട് ഞാനും ഇബ്നു അബ്ബാസും ആ കബറിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് എന്ത് ചെയ്തത്, ഞങ്ങൾ മഹദിയെ പരലോകയാത്രയിലേക്ക് പരലോകയാത്രയാക്കിയത്. മഹദിയെ കബറിലേക്ക് എടുക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലൻ പറഞ്ഞു എന്നാണ്, പിന്നെ കൂടെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഹാദിഹി മൈമൂന ബിന്തുൽ ഹാരിസ് സൗജത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മരണപ്പെട്ട മഹദിയെ കുറിച്ച് പറയുന്നത് ഇത് മൈമൂന ബിന്തുൽ ഹാരിസ് ആണ്, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. പിന്നെ ഇത് അറഫഅതു നഅശഹ, അവരുടെ മയ്യത്ത് കെട്ടിൽ നിങ്ങൾ ഏറ്റിയാൽ, ഫലാ തുസഅസിഹുഹ വലാ തുസൽസിലുഹ, നിങ്ങളതിനെ കുലുക്കരുത്, നിങ്ങളതിനെ പിന്നെ ആട്ടരുത്. ഉർഫുഖുഹ, നിങ്ങൾ വളരെ പിന്നെ മൃദുലമായിട്ട് വളരെ മാന്യമായിട്ടായിരിക്കണം ഈ മയ്യത്ത് പിന്നെ ഖബറിലേക്ക് എടുക്കേണ്ടത്, മയ്യത്തിൽ കട്ടിൽ വഹിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആളുകളോട് പറഞ്ഞതൊക്കെ നമ്മൾ സഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസിൽ വായിക്കാൻ സാധിക്കും. ഏതായാലും മൈമൂന റളിയല്ലാഹു തആല അൻഹ വഫാത്തായിട്ട് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാണ് നമ്മൾ ആ സരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് കാണുകയുണ്ടായത്. അവർക്ക് നമ്മൾ ഇന്ന് അവസാനം പോയത് എന്തുകൊണ്ട് മൈമൂന റളിയല്ലാഹു തആല അൻഹ അവിടെ മരണം വരിച്ചു, അതാണ് അവിടുത്തെ വിഷയം. കാരണം അവരൊക്കെ ഹറമിൽ തന്നെയാണ്. ഈ മൈമൂന റളിയല്ലാഹു തആല അൻഹ അവരെയും മൈമൂന ബിന്തുൽ ഹാരിസ് അൽ ഹിലാലിയ അൽ ആമിരിയ അതേപോലെ തന്നെ അൽ മുസ്തലഖ് ഇങ്ങനെയൊക്കെ അവരെ കുറിച്ച് പറയും. ഈ മഹദി പിന്നെ രോഗഗ്രസ്തയായി മരിക്കുമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഹറമിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുക ചെയ്തു. ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുക, കാരണം അവർ മുഹാജിറത്താണ്. ഹിജറ പുറപ്പെട്ട സ്ഥലത്ത് മരിക്കുക എന്നുള്ളത് പാടില്ല എന്നവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ ഹറമിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഹറമിന് പുറത്ത് മക്കൾക്ക് പുറത്ത് മരണം വരിക്കട്ടെ എന്ന് നിൽക്കാണ് എന്ത് ചെയ്തത്, അവരെ ഷെരീഫിലേക്ക് പിന്നെ മരിക്കാൻ സമയത്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം. മനസ്സിലായില്ലേ? ഇതാണ് മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹവും പിന്നെ അവരുടെ വഫാത്തും അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രത്തിലുള്ളത്. ഷെരീഫിൽ കുറേ ചരിത്രങ്ങളാണ്, അതിൽ പെട്ടതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉംറ നിർവഹിച്ചത് അല്ലേ, ഹജ്ജ് കഴിഞ്ഞിട്ട് ഉംറ നിർവഹിച്ചത് പ്രത്യേകം. അതിൻ്റെ വിഷയം പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടു റസൂലുള്ളാഹിൻ്റെ കൂടെ. ഞങ്ങളെല്ലാവരും ഹജ്ജ് മാത്രമാണ് ഉദ്ദേശിച്ചത്, ഹജ്ജിന് നിയത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തത് വന്നത്. അങ്ങനെ ഞങ്ങൾ സെറീഫിലെത്തിയപ്പോൾ ഹിത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൃദ്രക്തമുണ്ടായി, ഞാൻ ഋതുമതിയായി, ആർത്തവകാരിയായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിരിക്കുന്ന പിന്നെ ടെൻറ്റിലേക്ക് വന്നു, ഖൈമയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ കരയുന്നതായിട്ട് റസൂലുള്ള കണ്ടു. അപ്പോൾ ഞാൻ കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ എന്നോട് ചോദിച്ചു, എന്ത് നിങ്ങൾ എന്തിനാണ് കരയുന്നത്, ആ നഫിസ്തി നിങ്ങൾ ഋതുമതിയായോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പം ഞാൻ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഹാദാ ശൈഉൻ ഖദ് കതബഹു അല്ലാഹു അലാ ബനാതി ആദം. ആയിഷ നിങ്ങൾ എന്തിന് കരയണം, ഈ പീരീഡ്സിലാവുക അല്ലെങ്കിൽ ഋതുമതിയാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിധിച്ച നിശ്ചയിച്ച ഒരു വിഷയമാണ്, അതിനെന്ത് നിങ്ങൾ കരയണം. ഇഫ്അലി കമാ യഫ്അലുൽ ഹാജ് ഗൈറ അല്ലാ തത്വഫിൽ ബൈത്ത്, നിങ്ങൾ ഹാജിമാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ, കാബ തവാഫ് ചെയ്യാൻ ഒഴിച്ച് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരിച്ചത് ഈ കരച്ചിൽ നടന്നതും ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സംവദിച്ചതും സെറിഫിൽ വെച്ചാണ്. സെറിഫിൽ എത്തിയപ്പോഴാണ്
അവര് ഋതുമതിയായിട്ട് ഈ സംഭാഷണം നടന്നത് എന്നുള്ളത് ഹദീസിൽ കാണും. അതേപോലെ സെരിഫിൽ നടന്ന മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യാൽ നേരിട്ടല്ല പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഒരു ആയുധ പ്രയോഗത്താൽ വധിക്കപ്പെട്ടത് ഒരു വ്യക്തി മാത്രമാണ്, ഒരൊറ്റ വ്യക്തി. അതാരാ? ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യാൽ എന്ന് പറയുന്നത് സൂക്ഷ്മമല്ല, റസൂലുള്ളാഹി ആരെയും നേരിട്ട് വന്നിട്ടില്ല. അത് ഉബൈ ഇബ്നു ഖലഫാണ്. ഉബൈ ഇബ്നു ഖലഫ് അൽ ജമഹി ബനു ജമഹ ഗോത്രക്കാരനാണ്, ഖുറൈശിയാണ്. ഈ ഉബൈ ഇബ്നു ഖലഫ് അൽ ജമഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ വിളിച്ചിട്ട് എപ്പോഴും ഭീഷണിപ്പെടുത്തും, ഞാനൊരു കുതിരയെ പോറ്റി വളർത്തുന്നുണ്ട്, ആ കുതിരയുടെ മേൽ കയറിയിട്ട് ഞാൻ നിന്നെ വധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭീഷണി പറയാറുണ്ടായിരുന്നു ഈ ഉബൈ ഇബ്നു ഖലഫ്. അപ്പോൾ റസൂലുള്ളാഹി പറയും അവനോട്, ബൽ അന അഖ്തുലുക്, ഞാനായിരിക്കും നിന്നെ വധിക്കുക എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഉഹുദ് യുദ്ധത്തിൽ ഉഹുദ് യുദ്ധം കൊടുമ്പിരി കൊണ്ടു, അതിൽ ആദ്യ സമയം മുസ്ലിമീങ്ങൾക്ക് വിജയമായി, പിന്നെ മുസ്ലിമീങ്ങൾ ചിലരുടെ വീഴ്ച കാരണത്താൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് പരാജയമായി. ഉഹുദ് യുദ്ധത്തിൽ 70 രക്തസാക്ഷികളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ പ്രയാസങ്ങൾ ഏറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിയിൽ വെട്ടേറ്റു, പെരടിക്ക് വെട്ടേറ്റു, മുൻപല്ലുകൾ പൊട്ടി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്ത് മുറിവൂട് രക്തമൊലിച്ച് ആ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ഉബൈ ഇബ്നു ഖലഫ് വരികയാണ്. ലാ നജൗതു ഇന്നജ പിന്നെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, മുഹമ്മദ് രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെട്ടവനാവുകയില്ല എന്ന് പറഞ്ഞിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് ഇവൻ ആർത്ത് വരികയാണ്. അപ്പോൾ സഹാബികൾ പറയുന്നത്, റസൂലെ ഉബൈ ഇബ്നു ഖലഫാണ് വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവനെ വിടാൻ പറയാണ്, വരത്തെ എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു ഹർബത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആയുധം ഉണ്ടായിരുന്നു, ചാട്ടുള്ളി പോലെ ഒരു ആയുധം. ഇവൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചാട്ടുള്ളി കൊണ്ടൊന്ന് തോണ്ടുകയാണ് ചെയ്തത്. അത് അവൻ്റെ മുഖത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കഴുത്തിൽ ഒരു അടയാളം വീഴ്ത്തി. പക്ഷെ അവന് കുതിരപ്പുറത്താണ് വന്നത്, ആ പണ്ട് പറഞ്ഞ കുതിരപ്പുറത്താണ് വന്നത്. പക്ഷെ റസൂലുള്ളാഹി ഈ ചാട്ടുള്ളി പ്രയോഗിച്ചപ്പോൾ അവന് ഒരു തെറിക്കണ രീതിയിലാണ് എന്ത് ചെയ്തത്, അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഏതായാലും അവൻ ഖുറൈശികളുടെ അടുക്കലേക്ക് പിന്നെ മടങ്ങിയപ്പോൾ അവർ പറയാണ്, പിന്നെ അത് ആ ഹദീസിൽ റസൂലുള്ളാഹി ആയുധം പ്രയോഗിച്ചതിനെ കുറിച്ചുള്ളത് നഹശ നഹ്ഷൻ ഗൈറ കബീർ എന്നാണ്, ഒരു തോണ്ടൽ ഈ മാന്തൽ എന്നാണ് നഹ്ഷ എന്ന് പറയുന്നത്, പൂച്ചകളൊക്കെ മാന്തല്ല അതിനാണ്, അങ്ങനെ ഒരു മാന്തലാണ് കിട്ടിയത്. ഗൈറ കബീർ, അതന്നെ ചെറിയൊരു മാന്തല കിട്ടിയത്. പക്ഷേ ഇവൻ പറയുന്നത് ഖുറൈശികളോട് ചെന്നിട്ട് പിന്നെ എനിക്ക് എന്തോ പ്രയാസം ഏറ്റിരിക്കുന്നു, ഞാൻ മുഹമ്മദ് ഖത്തലനി എന്നെ വധിച്ചിരിക്കുന്നൊക്കെ പറയണത്. അപ്പോൾ ഖുറൈശികൾ പറയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും കാണാനില്ല, നിങ്ങളുടെ ഫുആദ് നിങ്ങളുടെ ബുദ്ധി പോയി എന്നാണ് തോന്നുന്നത്, നിന്റെ ബുദ്ധി പോയി എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്നൊക്കെ എന്ത് ചെയ്തു ഖുറൈശികൾ പറഞ്ഞു എന്നാണ്. അങ്ങനെ ഉഹുദിൽ ഈ തോണ്ടലേറ്റിട്ട് പിന്നെ ഉബൈ ഇബ്നു ഖലഫ് ഉഹുദ് വിട്ടുപോയി മക്കയിലേക്കുള്ള വഴി, ഖുറൈശികളൊക്കെ ഉഹുദിൽ നിന്ന് മടങ്ങിയിട്ട് മക്കയിലുള്ളേക്ക് വഴിയിൽ സെറിഫിലെത്തിയപ്പോഴാണ് ഉബൈ ഇബ്നു ഖലഫ് എന്ത് ചെയ്യുന്നത്, കാനയെ ഹൂറു ഹുവാറ സൗർ എന്നാണ്, കാള അലറുന്നത് പോലെ അലറുകയായിരുന്നു എന്നാണ്. സെറിഫിലെത്തിയപ്പോൾ ഉബൈ ഇബ്നു ഖലഫ്, എന്നിട്ട് ആ സെറിഫിൽ വെച്ചിട്ട് ഉബൈ ഇബ്നു ഖലഫ് നശിക്കുകയും തീരുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ചരിത്രം. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യാൽ വധിക്കപ്പെട്ട ഏക വ്യക്തി എന്നൊക്കെ പറയും, ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യാൽ ആരും നേരിട്ട് വധിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു നഹ്ഷ ഉണ്ടല്ലോ, ഒരു തോണ്ടൽ നടത്തി എന്നുള്ളത് ശരിയാണ്. ഇവൻ ഉഹുദിൽ നിന്ന് മടങ്ങി ഖുറൈശികളോടൊപ്പം പോയി, പിന്നെ സെറിഫിലെത്തിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവനെ തീരുന്നത് എന്നുള്ളതാണ് അതിൽ ഉള്ള ചരിത്രം. മനസ്സിലല്ലേ? സെറിഫുമായി ബന്ധപ്പെട്ടുള്ള വേറെ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിതിൽ പ്രധാനപ്പെട്ട ഇത് നാല് കാര്യങ്ങൾ. ഒന്ന്, മൈമൂന റളിയല്ലാഹു തആലാനെ റസൂലുള്ള വിവാഹം കഴിച്ചതും വീട് കൂടിയതും പിൽക്കാലത്ത് മൈമൂന റളിയല്ലാഹു തആലാനയുടെ വഫാത്ത്, അതേപോലെ തന്നെ പിന്നെ ഈ ആയിഷ റളിയല്ലാഹു തആലാന്റെ വിഷയം, പിന്നെ ഈ ഉബൈ ഇബ്നു ഖലഫ് അൽ ജമഹിയുടെ ഈ ഒരു വിഷയം, ഇതൊക്കെയാണ് ഞാനവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതിൽ മൈമൂന റളിയല്ലാഹു തആലാനയുടെ ആ ഖബർ കിടക്കുന്നത് നമ്മൾ കണ്ടില്ലേ, ബീവിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമയാണ്. പക്ഷേ എത്ര വിനയാനിതമായിട്ടാണ് ആ ഖബറുകൾ കാണപ്പെട്ടത് നമ്മൾ കണ്ടത്, എത്ര ഭവ്യതയിലാണ് ആ ഖബർ കണ്ടത്. മഴയാണെങ്കിൽ മഴ കൊണ്ട്, ചൂടാണെങ്കിൽ ചൂടുകൊണ്ട് കിടക്കുന്ന ആ ഖബർ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് ബീവിമാരാണെന്ന് പറയുന്നവർ, തങ്ങന്മാരാണ് എന്ന് പറയുന്നവർ, ഊരും പേരും അറിയാത്തവരവരൊക്കെ ഖബർ വളരുന്നു, ഉയരുന്നു, താനെ പൊങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ പറഞ്ഞടിച്ച് തള്ളിമറിച്ചിന
ഒരു കാലഘട്ടത്തിലാണല്ലോ അപ്പോൾ നോക്കൂ നിങ്ങൾ അങ്ങനെ സ്വയം വളരുന്ന കബറുകളാണ് മാത്തുക്കളുടേത് എങ്കിൽ ആ വളർച്ച കാണേണ്ടിയിരുന്നത് ഈ കബറിടങ്ങളിലാണ് പക്ഷേ നമ്മൾ എത്ര ഭവ്യമായ കബറുകളെയാണ് കാണുന്നത് പക്ഷേ ഈ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരത്തിൻ്റെ ആളുകൾക്ക് ഇതിലൊന്നും ഒരു പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലെ സങ്കടകരമായ ഒരു വിഷയം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ഉമ്മയായ മഹദിയായ മൈമൂന റളിയല്ലാഹു തആലയോടൊപ്പം സ്വർഗത്തിൽ അവരുടെ മക്കളായി ഒത്തുകൂടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കബറിടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.